നമസ്കാരം വിഘൽഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ മറ്റേ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വൃത്താകൃതിയാണ് ശക്തി കൊടുത്താൽ പൊട്ടും എന്നാൽ പേരിനകത്ത് അച്ഛനുണ്ട് എന്തെന്നാണ് ചോദ്യം അതായത് വൃത്താകൃതിയാണ് ശക്തി കൊടുത്താൽ പൊട്ടും പേരിനകത്ത് അച്ഛനുണ്ട് എന്താണ് ഉത്തരം പപ്പടമാണ് പപ്പടം പപ്പടം വൃത്താഗതിയാണ് പപ്പടം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പടം പൊട്ടിപ്പോവും വാട്ടിക്കഴിഞ്ഞാൽ പപ്പടം ഭക്ഷണത്തിലായിട്ട് പാചകം ചെയ്ത് തീർത്താൽ പപ്പടം തൊടുമ്പോൾ പൊട്ടും പിന്നെ പപ്പടത്തിലൊരു പപ്പയുണ്ട് പപ്പ എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലേ പപ്പ പപ്പടം പിന്നെയാണ് ഡം വരുന്നത് ഇപ്പം വൃത്തത്തിലാണ് ശക്തി കൊടുത്താൽ പൊട്ടും പേരിനകത്ത് അച്ഛനോട് ഉത്തരം പപ്പടം ടാറ് നമ്മുടെ റോഡിലൊക്കെ ഒരുപാട് കുഴി കാണാം ആ റോഡ് കാണുന്ന കുഴിയൊക്കെ നമുക്ക് ടാർ ചെയ്ത് നികത്താം വലിയ കല്ലിട്ട് നികത്താം വലിയ കോൺക്രീറ്റ് ചെയ്തിട്ട് നിർത്താം നികത്താം ചോദ്യമാണ് കോൺക്രീറ്റ് ഇട്ടിട്ടോ താറിട്ടിട്ടോ കല്ലിട്ടിട്ടോ നികത്താൻ പറ്റാത്ത കുഴി ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നുണക്കുഴിയാണ് നമ്മുടെ ചില ആളുകളുടെ കവിളത്ത് കാണുന്ന കുഴി ചിരിക്കുമ്പോൾ കാണുന്ന കുഴിയാണ് നുണക്കുഴി എന്ന് പറയുന്നത് അവിടെ ടാറിട്ട് പിന്നെ പിന്നെ കുഴി മൂടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സിമൻറ്റിട്ട് മൂടാൻ പറ്റത്തില്ല കല്ലിട്ടൊന്നും ഈ നുണക്കുഴി നമുക്ക് മൂടാൻ സാധിക്കില്ല ഓക്കെ മിക്ക ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്ന മുറി പേരിലുള്ള ഭാഷ ഏത് എന്നാണ് ചോദ്യം ഒരു വിഭാഗത്തിലെ ആളുകൾ താമസിക്കുന്ന മുറിയുടെ പേര് പേരിനകത്തുള്ള ഭാഷ ഏത് എന്നാണ് ചോദ്യം ഉത്തരം അറബിയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അല്ലേ അറബി ഈ അറബി എന്താ അറ എന്ന് പറയുന്ന നമ്മുടെ മുസ്ലിം വിഭാഗത്തിൻ്റെ താമസിക്കുന്ന ഒരു നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണവാളനും മണവാട്ടൊക്കെ താമസിക്കുന്ന മുറിക്കാണ് അറ അറ എന്ന് പറയുന്നത് അല്ലേ ഈ അറ എന്ന് പറയുന്നത് നമ്മൾ അറബി അല്ലേ അതിൻ്റെ കൂടെ ഒരു അക്ഷരം ചെയ്താൽ അറബിയായി അറബി എന്ന് പറയുന്ന ഒരു പിന്നെ ഭാഷയാണ് ആ അറബീൻ്റെ അകത്ത് എന്തുണ്ട് അറബി ഭാഷയിൽ അറ എന്ന് പറയുന്ന മുറിയുടെ പേരുണ്ട് ഓക്കെ അപ്പോൾ അറ അറബി അറബി അറ അറ അറബി നമ്മൾ ചോദിക്കും നീ ആരാ എന്നോടാണ് ചോദിച്ചത് അതെ നീ ആരാ ഞാൻ രവി ആ നീ ആരാ ഞാൻ ശശി നീ ആരാ അപ്പോൾ നമുക്ക് അറിയാത്ത ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് വിളിക്കും ബഹുമാനത്തോടെ നിങ്ങൾ നിങ്ങളാരും ചോദിക്കും ചെറുപ്പം നമ്മളെക്കാൾ പ്രായക്കെ കുറഞ്ഞാൽ ചോദിക്കും അല്ല നീ ആരാ ആരാൻ ചോദിക്കും ആരാൻ ചോദിക്കും നമ്മൾ ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബസ്സുള്ള ചോദ്യമാണ് അതായത് ഹിന്ദിയിലെ ഒരു സംഖ്യ നമ്മൾ ഒരു ഒരു ഹി ഒരു ഹിന്ദിയിലൊരു സംഖ്യയോട് ആരാ എന്ന് ചോദിക്കുന്നത് ചോദിച്ചാൽ അത് അപൂർവം ചില ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയുടെ പേരായിട്ട് മാറും അതായത് ഹിന്ദിയിലെ ഒരു സംഖ്യയോട് ആരാ എന്ന് ചോദിച്ചാൽ അപൂർവം ചില ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയുടെ പേരായിട്ട് മാറും എങ്കിൽ എന്താണ് ആ ജോലി അല്ലെങ്കിൽ ഏതാണ് സംഖ്യ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ആരാ ചാർ ഹിന്ദിയിലെ നാല് എന്നുള്ള സംഖ്യയ്ക്കാണ് ചാർ എന്ന് പറയുന്നത് ആരാ ചാർ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ജയിലുകളിലൊക്കെ കുറ്റവാളികളെ തൂക്കിക്കൊല്ലാനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആരാച്ചാർ ആരാച്ചാർ എന്ന് പറയുന്നത് അല്ലേ ആരാച്ചാർ ആരാച്ചാർ ആരാ എന്ന് പറഞ്ഞാൽ നാല് ആരാണ് ഹിന്ദിയിലെ നാല് എന്നുള്ളതാണ് അപ്പം അങ്ങനെ അറിയപ്പെടുന്ന ജോലിയുള്ള അപൂർവം ചില ആൾക്കാരാണ് ആരാച്ചാർ തലക്ക് മുകളിൽ വട്ടമിട്ട് നടക്കുന്നത് ആര് എന്നായിരുന്നു ചോദ്യം തലക്ക് മുകളിൽ വട്ടമിട്ട് നടക്കുന്നത് ആര് എന്നായിരുന്നു ചോദ്യം ഉത്തരം അറബികളാണ് അറബികളാണ് അറബികളുടെ തലയിലൊരു തലപ്പാവിടും അതിൻ്റെ മുകളിലൊരു കറുപ്പോ അന്നരത്തിലുള്ളൊരു വട്ടം വട്ടം ഇട്ടിട്ടാണ് അവർ നടക്കുന്നത് അതായത് തലയുടെ മുകളിൽ വട്ടമിട്ട് നടക്കുന്ന ആര് ഉത്തരം അറബികളാണ് അറബികൾ തലപ്പാവിൻ്റെ മുകളിൽ ഒരു വട്ടം ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പം ഇനി ആദ്യം ചോദിച്ചാലും പറയാം തലക്ക് മുകളിൽ വട്ടമിട്ട് നടക്കുന്നതാരെ അറബികളാണ് പിന്നത്തെ തിയോടെ പൂർണ്ണമാവുകയാണ് വീണ്ടും നമുക്ക് അടുത്ത തിയതി കാണാം ഗുഡ് ബൈ